അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു നോമ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും നോമ്പ് തുറയും, നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ വീഡിയോ ചെയ്യണ്ടേ. അപ്പോൾ നമ്മളും അങ്ങോട്ട് ചെയ്യാമെന്ന് കരുതിട്ടോ. അപ്പോൾ ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ. മഴ നന്നായിട്ട് തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ ഇന്ന് ബീഫാണ് കേട്ടോ നമ്മളെ കറി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബീഫ് നന്നായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബീഫൊക്കെ കട്ട് ചെയ്ത് വെള്ളവും ഊറ്റി നന്നായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ കാണുന്നൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതൊക്കെ നമ്മളെ കറിയിലേക്ക് വേണ്ട സാമഗ്രികളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മല്ലിയിലൻ്റെ ഈ ബീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മല്ലിയില നന്നായിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. നമ്മൾ മല്ലിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ കറിവേപ്പില ഒക്കെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കുമ്പോഴൊക്കെ വെള്ളത്തിലിട്ട് കൂട്ടോ ഒരുപാട് ടൈം എന്നിട്ടാണ് കേട്ടോ ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്ക് ഈ മല്ലിയിലയും പുതിനയിലയും വെള്ളത്തിലിട്ട് വെക്കട്ടോ. ബീഫാണല്ലോ നമ്മളെ കറി. അപ്പോൾ നമുക്ക് ചെറിയുള്ളിയാണല്ലോ തോന് വേണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത പണിയാണ് കേട്ടോ ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയും തൊലിക്കാൽ. പക്ഷേ ഈ കട്ടിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ തക്കാളി, ഈ വെല്ലുള്ളി അതൊക്കെ കട്ട് ചെയ്യൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കിച്ചണിലേക്ക് വന്നാൽ ആദ്യം നമ്മളെ പരിപാടി കറി വെക്കാനുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കറി വെക്കാനും പിന്നെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണമെങ്കിൽ അതിനേക്കുള്ളതൊക്കെ കട്ടിങ്ങായിട്ട് തീർക്കും കേട്ടോ. അപ്പോൾ ഒക്കെ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കസ്കസാണ്. അപ്പോൾ ഇത് നമ്മൾക്കിന്ന് കക്കിരി ജ്യൂസാണ്. അപ്പോൾ അതിന് വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒക്കെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല പെർഫെക്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കറിയിലേക്കുള്ളതും ഇന്ന് നമ്മൾ സമൂസയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സ്നാക്സായിട്ട് അധികം ഉണ്ടാക്കില്ലേ, അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ സമൂസയിലേക്കുള്ള കട്ടിങ് കഴിഞ്ഞേ പിന്നെ നമുക്ക് നമ്മളെ ബീഫ് അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചാലോ. അപ്പോൾ നമ്മളെ ബീഫ് ഞാൻ കേകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ കറി വെക്കൽ. ആ ബീഫിലെ വെള്ളമൊക്കെ അങ്ങോട്ട് പോയാൽ അത് കുക്കറിലേക്ക് ഇടും. എന്നിട്ട് അതിലേക്ക് നമ്മളെ ചെറിയുള്ളിയും തക്കാളിയും എല്ലാം ഇടും. നന്നായിട്ട് ഉരുളക്കിഴങ്ങ് വേണം കേട്ടോ. ഈ ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഏത് കറിയിലും ഉരുളക്കിഴങ്ങ് വേണം കേട്ടോ, ചിക്കനിലും ബീഫിലൊക്കെ. ഇനി നമ്മളെ മസാലകളൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഇടും കേട്ടോ. കണക്കൊന്നുമില്ല, ഒരളവിൽ അങ്ങോട്ട് ഇടും കേട്ടോ. എന്തായാലും കറി കൊളാവാതെ കിട്ടലുണ്ട് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യും. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളങ്ങോട്ട് കുക്കർ മൂടിങ്ങാണ്ട് അടുപ്പിലേക്ക് അങ്ങോട്ട് വെക്കും കേട്ടോ. അപ്പോൾ അത് അവിടെ അങ്ങോട്ട് ആയിക്കോളും. അപ്പോൾ ഇന്ന് ബീഫാണ്. അപ്പം ബീഫിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പൊരിച്ചപത്തിരിയാണല്ലോ. അപ്പോൾ നമ്മൾ പൊരിച്ചപത്തിരിയാണ് ഉണ്ടാക്കുന്നത്, നല്ല കോമ്പിയാണല്ലോ. അപ്പം പൊരിച്ചപത്തിരി ഉണ്ടാക്കാൻ ഞാൻ മൈദയും നമ്മൾ പത്തിരിപ്പൊടിയാണ് ഇട്ട് എടുക്കൽ. അത് ആ ഗ്ലാസ് കാണിച്ചില്ല, അതിന് കറക്റ്റ് അളവിനാണ് ഇട്ടെടുക്കൽ. പിന്നെ അതിലേക്ക് കുറച്ച് കരിഞ്ചീരകവും അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ടൈം കൊണ്ട് ഞാൻ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, ഇത് വാട്ടാനുള്ളത്. അപ്പോൾ ആ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് നമ്മൾ പൊടി അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചൊന്ന് നന്നായിട്ട് ചൂടാറുണ്ട്. അത്യാവശ്യം കൈ കെട്ടുന്ന ചൂടായ ശേഷം നമ്മൾ നന്നായിട്ട് കുഴയ്ക്കുക. ഇത് നന്നായിട്ട് കുഴച്ചിട്ട് ഇതേപോലെ നിങ്ങൾ കട്ടിയിൽ ഒരു അത്യാവശ്യം മായൊക്കെ കണ്ടപ്പോൾ ഇക്കാക്കി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കിച്ചണിലേക്ക്. അപ്പോൾ നമ്മൾ ജ്യൂസിൻ്റെ ആവശ്യമായ കത്തിരിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് ജ്യൂസൊക്കെ അടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അഥവാ കരിഞ്ഞ നമ്മളെ പറ്റിച്ചാലോ. അപ്പോൾ നമ്മളൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അപ്പോൾ അതിലേക്ക് നമ്മളെ സവാളൊക്കെ ഇട്ടിട്ട് ഇത് നമ്മളെ സമൂസൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമ്മളുമ്പോൾ ഇവിടെ പൊരിച്ചപത്തിരി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പൊരിച്ചപത്തിരി ഏകദേശം ഫൈനൽ ആവാനായിട്ടോ. അപ്പോൾ നമ്മളെ സമൂസയിലേക്കുള്ള സംഭവങ്ങൾ റെഡിയാക്കി എടുക്കാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണമാണല്ലോ. നോമ്പാകുമ്പം പിന്നെ പ്രത്യേകിച്ച് ഇതൊക്കെ തന്നെ ആവില്ല എല്ലാവരും പണി. അപ്പോൾ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നു പറയുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പൊരിച്ചപത്തിരിൻ്റെ വീഡിയോ ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവരൊന്ന് നമ്മളെ മുമ്പത്തെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കുക്ക് കേട്ടോ. നമ്മളെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സമൂസയിലേക്കുള്ളത് മസാലയൊക്കെ വെച്ച് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മളെ കറി ഒന്ന് ശരിയാക്കി എടുത്താലോ. അപ്പോൾ കറി ഒന്ന് വറവിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മളെ മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ടിട്ട് അതിന് നന്നായിട്ട് അവിടെ ആയിട്ട് അടച്ചങ്ങോട്ട് വെക്കും കേട്ടോ. നമ്മൾ പാലാണ്. അപ്പോൾ തരി കാച്ചാൻ വേണ്ടി പാലടുപ്പത്ത് വെച്ചതാണ് കേട്ടോ. അത് നമ്മൾ സമൂസയിലേക്കുള്ള പൊടി ഞാൻ വാട്ടിട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ അത് വാട്ടി അത് കുഴച്ച് ഞാൻ പരത്തിയെടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉമ്മ ഇവിടെ തരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. തരി പിന്നെ ഞാനും ഇക്കാക്കി ഒന്നും അങ്ങനെ കുടിക്കാറില്ല കേട്ടോ. ഉമ്മയും ഉപ്പയും അവരാണ് കേട്ടോ തരിൻ്റെ ആളുകൾ. നമുക്ക് പിന്നെ തരി വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ സമൂസയിലേക്കുള്ളതും മടക്കി
പരത്തി കുഴിച്ചൊക്കെ ചെയ്ത് ഇനി മടക്കി അതിൽ ഫില്ലിങ് നിറയ്ക്കാം കേട്ടോ. അപ്പോൾ സമൂസയിലേക്കുള്ളത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കൽ. എനിക്ക് ചെറിയ ചെറിയ സമൂസയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നമ്മൾ പരത്തിയാണ് കേട്ടോ ഉണ്ടാക്കൽ. അതിൻ്റെ അത് റോള് വാങ്ങിയിട്ട് അങ്ങനെ ചെയ്യാമല്ലോ കേട്ടോ. അങ്ങനെ ചെയ്യലുണ്ട് പക്ഷേ അതിൽ. അപ്പോൾ അതൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സമൂസ ഏകദേശം ഫൈനലാവാനായി. ഇത് ചോറാണ് കേട്ടോ. ചോറ് പിന്നെ ഞാൻ ഇക്കാര്യം കഴിക്കാറില്ല. ഉപ്പഴക്കാണ് കേട്ടോ ചോറ് വേണ്ടത്. ഉമ്മ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മളൊക്കെ അതിൻ്റെ ജ്യൂസിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നോമ്പ് തുറക്കണ മുമ്പ് നമുക്ക് കണ്ടാൽ വിചാരിക്കും ഇതോ ഉള്ളൂന്ന്. പക്ഷെ നോമ്പ് കയറുന്നാൽ പിന്നെ നമുക്കൊന്നും കഴിയില്ല. ഇപ്പോൾ ഫ്രൂട്ട്സൊന്നും ഒരുപാടില്ല കേട്ടോ. വത്തക്കയും കക്കിരിയും മുന്തിരിയും ഒക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതന്നെ ധാരാളമാണ് കേട്ടോ. ഈ മുന്തിരി കണ്ടോ ഗേസ്, എന്താ പറയുക, ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടോ അതിൻ്റെ മുകളിലേക്ക് വെള്ളം തന്നെ പിടിക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം വെച്ച് നന്നായിട്ട് കേക്ക് എടുത്തിട്ടോ. അപ്പോൾ റെഡിയായേ. അപ്പോൾ ഇന്ന് നല്ല ഡെക്കറേഷനും സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇക്കാക്കയാണ് കേട്ടോ ചെയ്യണത്. ഇതിൽ ഇക്കാക്കൻ്റെ കുറേ വോയിസ് ഉണ്ട് കേട്ടോ. പക്ഷേ പുറത്തത്തെ ഓരോ വോയിസ് കാരണം ഞാൻ വോയിസ് ഒഴിവാക്കി പിന്നീട് വോയിസ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇക്കാക്കൻ്റെ രീതിയിൽ അല്ലാണ്ട് അലങ്കോലപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമൂസ ഫ്രൈ ആക്കാണ് കേട്ടോ. ഞാൻ സമൂസ ഫില്ലിങ് നിറച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇക്കാക്ക ഫ്രൈ ആക്കാന്ന് പറഞ്ഞ് ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ. അതെ മരിക്കാരി ഇക്കാക്ക് ലൈമും വേണം കേട്ടോ. അപ്പോൾ ഇന്ന് ലൈമല്ല കേട്ടോ, സർബത്തുണ്ട്. അപ്പോൾ സർബത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സർബത്തും കക്കിരി ജ്യൂസും ആണ് കേട്ടോ. അപ്പോൾ ലൈമും ജ്യൂസും നിർബന്ധമാണ് കേട്ടോ. സ്നാക്സും നിർബന്ധമായിരുന്നു. പക്ഷേ തടി ഇങ്ങനെ കൂടുന്നത് തന്നെ ഈ പ്രാവശ്യം ഒന്നരാളം മതി തന്നെ. എന്നോട് ഇക്കാക്കിപ്പോൾ വലിയ നിർബന്ധമല്ല. എല്ലാ നോമ്പിനും ആദ്യം എണീക്കുമ്പോൾ ചോദിക്കുക ഇന്നെന്താ പൊരിയുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കലുണ്ട്. പക്ഷേ കുറച്ച് ഇടവിട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ സ്ഥിരമായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കില്ല. അപ്പോൾ അതങ്ങോട്ട് ശീലമായിരിക്കണം കേട്ടോ. ഇത് പിന്നെ കട്ടൻ ചായ. പിന്നെ നമ്മളൊന്നും നോമ്പ് വെക്കുമ്പോൾ ചായ കഴിക്കില്ല കേട്ടോ. അവിടുത്തെ നോമ്പ് വെക്കുമ്പോൾ കട്ടൻ ചായ കിട്ടണം ഉമ്മക്കുമ്മക്കിൻ്റെ മോനക്കും. പിന്നെ നമ്മൾ അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഫുൾ ക്ലീനിങ്ങും എല്ലാം കഴിയിട്ടോ. ബാങ്ക് കൊടുക്കുമ്പോഴേക്കും ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മളെ വിഭവങ്ങളൊക്കെ സെറ്റായി ഒക്കെ മേശയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കാകെ ഫുൾ ജ്യൂസും എല്ലാം ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടുണ്ടോ. അപ്പോൾ ഏകദേശം ഒരു 6:35 ആയിട്ടോ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴൊക്കെ എല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ടോ. പിന്നെ കേട്ടോ പിന്നെ ചക്കപ്പഴം ഉണ്ട് കേട്ടോ ഫ്രൂട്ടായിട്ട് ഇന്ന്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാ ദിവസത്തെ നോമ്പും. അപ്പോൾ ഇനി ഇങ്ങനെ ഒരുപാട് വ്ളോഗുകൾ ചെയ്യണ്ടല്ലോ. ഒന്ന് ചെയ്താൽ മതിയല്ലോ റംസാനിലെ വിശേഷങ്ങൾ കാണാൻ കാണാൻ. അപ്പോൾ അലഹമ്ദുലില്ലാ ബാങ്ക് കൊടുത്ത്. അപ്പോൾ നമ്മൾ നോമ്പ് തുറന്നു കേട്ടോ. അപ്പോൾ നോമ്പ് തുറന്നൊരു യുദ്ധം കഴിഞ്ഞു കേട്ടോ. അതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നോമ്പ് തുറന്ന ഉടനെ തന്നെ ഇതേ കഴിക്കും. ഗ്ലാസ് 3 ഈ നോമ്പ് തുറക്കുക. എന്തൊക്കെയാ ഞങ്ങൾക്ക് നോമ്പ് തുറക്കുമ്പോൾ തിന്നാളേ? എന്തൊക്കെയാ തിന്നാളേ? അവൻ്റെ ടേബിള് കണ്ടോ, കാറിൻ്റെ മുകളിലാണ് അവൻ്റെ ടേബിള് അല്ലേ. എന്തൊക്കെയല്ലേ? ചുവപ്പിൻ്റെ പേരെന്താ? ഈ ഇതിൻ്റെ പേരോ? ഈ വെള്ളൻ്റെ പേരെന്താ? വെള്ളൻ്റെ പേരെന്താ? ആപ്പിളോ? കക്കിരി. ഇതോ ഇതെന്താ? ഇത് മുന്തിരി. ഇതെന്താ? എന്ത് വെള്ളോ? അപ്പൊ ഇതെന്താ? ഇത് എന്ത് ചായ? എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടം ഏതാ? കണ്ടോ ഗേസ്, ഈ ചെക്കന് ഒരു തരം ഫ്രൂട്ട്സും പറ്റില്ല. ഇത് വെറുതെ ഷോക്ക് വെച്ചതാണ്. അബ്ബക്ക് തിന്നാൻ വേണ്ടി വെച്ചതാണ്. ഓന് വെറും കട്ടൻ ചായ നോമ്പുറക്കുമ്പോ. ഓനോന്റെ ഉമ്മമ്മന്റെ തോണാണ്. ഉമ്മമ്മന്റെ മാതിരി ആവട്ടെ. ദോരിക്ക എത്ര നോമ്പ് പറ്റി? കറുപ്പാട്. ഏതാ കളറ്? നീല മുന്തിരിയോ? മുന്തിരി തിന്നുമ്പോ ഇങ്ങനെ പുളിക്കലി. ചാച്ചുവിന് ഈ ഫ്രൂട്ട്സുകളിൽ ആകെ ഇഷ്ടം ഈ പച്ചമുന്തിരി ആട്ടോ. അതന്നെ പകുതി തിന്ന് പകുതി ഇവിടെ വെക്കുക ചെയ്യാം. പിന്നെ അതൊക്കെ എനിക്ക് വേണ്ടി കൊണ്ടുവന്നല്ലോ കേട്ടോ. ഞങ്ങൾ മുകളിലേക്ക് വരുമ്പോൾ ഫ്രൂട്ട്സ് ബാക്കിയുള്ളത് ഇങ്ങനെ എടുക്കും. അപ്പോൾ ഈ കാക്ക് ഓനും കൂടി കേട്ടോ കഴിക്കല്. അപ്പം ഇതൊന്നും വേസ്റ്റ് ആക്കൂല്ലോ കേട്ടോ.
മൂന്ന് നോമ്പൊക്കെ നോക്കിയേ. നോമ്പ് നോൽക്കുമ്പോ എന്തൊക്കെ ചെയ്യല്? നോമ്പ് നോൽക്കുമ്പോ ചായ കുടിക്കാൻ പറ്റുമോ? ചോറ് തിന്നാൻ പറ്റുമോ? പിന്നെന്താ തിന്നാൻ പറ്റ? നോമ്പ് എപ്പോഴാ തുറക്കല്? നോമ്പ് എപ്പോഴാ തുറക്കുക? കൂട്ടിയോ? നോമ്പ് എപ്പോഴാ തുറക്കല്? എപ്പോഴാ തുറക്കല്? ഇതല്ലേ നോമ്പ് എപ്പോഴാ നോൽക്കല്? നോമ്പ് എപ്പോഴാ നോൽക്കല്? രാവിലെ നോമ്പ് തുറക്കലോ? രാത്രിയല്ലേ ബാങ്ക് കൊടുക്കുമ്പല്ലേ നോമ്പ്? അബ്ബൊക്കെ എപ്പോഴാ നോമ്പ്? കുമ്പലേ ആ മാച്ചു നോമ്പ് തുറന്നില്ലേ? അൽഹംദുലില്ലാറി പറി. നിസ്കരിക്കണ്ടേ? നോമ്പ് തുറന്ന ഉടനെ അതൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ നിസ്കാരവും ഓത്തും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ചായ കുടിയൊക്കെ. ഇതിൻ്റെ ഇടയിൽ കുറച്ച് തന്നെ നാച്ചുവിൻ്റെ ഒരു ഉടലും ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു 8-9 മണി ചിലപ്പം 10 മണി വരെയൊക്കെ ആവും കേട്ടോ. അപ്പോഴാണ് കേട്ടോ ചായ കുടിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു 9 മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കാൻ. പിന്നീടൊന്നും ഫുഡ് കഴിക്കില്ല കേട്ടോ. പിന്നെ പൊരിച്ചൊക്കെ എണീച്ചിട്ട് ഇതേ സംഭവം തന്നെയാണ് കേട്ടോ കൂടുതലും കഴിക്കുക. അത് ബാക്കി ഉണ്ടെങ്കിൽ ഇത് കഴിക്കും, അല്ലെ പിന്നെ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും. ചോറ് അങ്ങനെ തിന്നില്ല കേട്ടോ ഇവിടെ. ചോറ് തിന്നല് ഉപ്പ മാത്രമാണ് കേട്ടോ ചോറ് തിന്നല്. നോമ്പായാൽ പിന്നെ വേറെ ആരും ചോറ് തിന്നലില്ല കേട്ടോ. അപ്പം അതിനോട് ചോറ് കറി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നോമ്പിന് കൂടുതലും. അപ്പം നമ്മളെ പൊരിച്ച പത്തിരിയും ബീഫ് കറിയൊക്കെ കഴിക്കാണ് കേട്ടോ. ഇത് കേട്ടോ ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പം നമ്മൾ ഇക്കാക്ക ചീണിച്ച് നോമ്പ് പറ്റിങ്ങനെ വെട്ടി ഇങ്ങനെ കണ്ടോ ആ കറിൻ്റെ ഒരു ടേസ്റ്റേ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ നാച്ചുവിൻ്റെ ചോറ് തിന്നലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എടുക്കാൻ ഉറങ്ങണമെങ്കിൽ നമ്മൾ നാച്ചു വിചാരിക്കണം കേട്ടോ. അതൊരുപാട് ടൈം കഴിയും കേട്ടോ. അവൻ്റെ കളികളും എല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അവനെ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇനി പുലർച്ചെ കണിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന ഒരു അസല.